പറയണം ജാസ്മിനെതിരെ കേസ് കേറി ഇറങ്ങട്ടെ കോടതി കുറച്ച് മഹാപാപി. മോളെ ജാസു, നിന്റെ അസുഖമൊക്കെ മാറിയോ? മാനസിക അസുഖമാണോ ചേച്ചി? അതെ മോളെ. സെന്റോ മോളെ ദില്ലോ, നീ പുറത്തിറങ്ങിയിട്ട് ആ റോബിനോട് പറയണം ജാസ്മിനെതിരെ കേസ് കേറി ഇറങ്ങട്ടെ കോടതി കുറച്ച് മഹാപാപി. മോളെ ദില്ലോ, നീ പുറത്തിറങ്ങിയിട്ട് ആ റോബിനോട് പറയണം ജാസ്മിനെതിരെ കേസ് കേറി ഇറങ്ങട്ടെ കോടതി കുറച്ച് മഹാപാപി. മോളെ ജാസു, നിന്റെ അസുഖമൊക്കെ മാറിയോ? മാനസിക അസുഖമാണോ ചേച്ചി? അതെ മോളെ. സെന്റോ മോളെ ദില്ലോ, നീ പുറത്തിറങ്ങിയിട്ട് ആ റോബിനോട് പറയണം ജാസ്മിനെതിരെ കേസ് കേറി ഇറങ്ങട്ടെ കോടതി കുറച്ച് മഹാപാപി. തന്ന ഒരു നല്ല പേരാണല്ലോ സുഖിൽ, അപ്പൊ അതിലെ സുഖിലിന്റെ സുചിത്രയാണ് അഖിൽ. എന്തായാലും നല്ല പേരാണ്, ഇഷ്ടപ്പെട്ടു. കുറെ ദിവസമായിട്ട് അത് ആസ്വദിക്കുന്നുണ്ട്, ഒരുപാട് സന്തോഷം. അപ്പോൾ എന്തായാലും ഇപ്പോൾ വരാനുള്ള കാരണം ബിഗ് ബോസ് ഫിനാലി എത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും അവരുടേതായ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസും ഒക്കെ ഉണ്ടാവും. സോഷ്യൽ മീഡിയ മൊത്തത്തിൽ ഞങ്ങളെയൊക്കെ വെച്ച് ഒരുപാട് കഥകളും കാര്യങ്ങളും പറയുന്നുണ്ട്. ആ കഥയിലെ ഒരു വേറെ മറ്റൊരു പ്രധാന കഥാപാത്രം ഫൈനൽ സിക്സിലെത്തി ബിഗ് ബോസ് ഹൗസിനകത്തുണ്ട്. ആരാണ്? നമ്മുടെ മോൻ. അതായത് സോഷ്യൽ മീഡിയയുടെ കഥകളിൽ ഞങ്ങളുടെ മോൻ, അച്ഛനും അമ്മയും മോനുമായിട്ടാണല്ലോ സൂരജിനെ വെച്ചേക്കുന്നത്. അപ്പൊ സൂരജ് ഫൈനൽ സിക്സിൽ എത്തിക്കഴിഞ്ഞു. ഇടയ്ക്ക് കുറച്ചുപേര് നിന്നെ അമ്മയാക്കിയിട്ടുണ്ട് തന്നെ ആണല്ലേ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല കഥകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, ഒരുപാട് സന്തോഷം. എല്ലാവരും ഓർക്കും, താങ്ക് യു. പക്ഷെ ഇതിനിടയ്ക്ക് ഇതിനെ പോസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. നിങ്ങൾ അങ്ങനെ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞ് അവർക്കും നന്ദിയുണ്ട്. ഈ പേരിട്ടവർക്കും